നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൻ്റെ പേരിൽ വികാരഭരിതരായി തെരുവിലിറങ്ങിയ ഭക്തജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത് മുതലെടുക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങിയ പ്രതീഷ് വിശ്വനാഥ് എന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ പേരിട്ട ഒരു വിമത സംഘപരിവാർ നേതാവ്, നാണംകെട്ട് തോറ്റോടുന്ന കാഴ്ച കേരളം കണ്ടു എന്നതാണ്. പന്തളത്തുനിന്ന് ഒരു കാൽനട ജാഥയായി ആരംഭിച്ച് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തുമ്പോൾ 500,000 ഭക്തജനങ്ങളെ സംഘടിപ്പിക്കും എന്നായിരുന്നു പ്രതീഷ് വിശ്വനാഥിൻ്റെ അവകാശവാദം. എന്നാൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ വസതിയുടെ മുൻപിലെത്തിയപ്പോൾ 300 പേരെ പോലും ഒരുമിച്ച് കൂട്ടാൻ പ്രതീഷ് വിശ്വനാഥിന് സാധിച്ചില്ല. ഇത് ആശ്വാസകരവും സന്തോഷകരവുമായ ഒരു വാർത്തയാകുന്നത് അയ്യപ്പ ഭക്തർ അവരുടെ മുറിവേറ്റ വികാരം ഉണക്കുന്നതിന് വേണ്ടി അയ്യപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശരണം വിളികളുമായി തെരുവിലിറങ്ങുമ്പോൾ, അതിനെ ഈ സമൂഹം മുഴുവൻ അനുകൂലിക്കുമ്പോൾ, അതിനെ മുതലെടുത്ത് വർഗീയ ഭ്രാന്തന്മാരെ ഇറക്കുമതി ചെയ്ത് സ്വന്തം അജണ്ട നടപ്പിലാക്കി കേരളത്തെ ഒരു വർഗീയ ഭ്രാന്താലയമാക്കി മാറ്റാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടു എന്ന തരത്തിലാണ്. ഒരുപക്ഷെ അയ്യപ്പ ഭക്തന്മാരുടെ സമരത്തിനുണ്ടായ ഏറ്റവും വലിയ വിജയമായിരിക്കും പ്രതീഷ് വിശ്വനാഥൻ്റെ സമരം പൊളിഞ്ഞത്. അയ്യപ്പ ഭക്തന്മാർക്ക് രാഷ്ട്രീയമില്ല, മതമില്ല. അവർക്ക് ഒരേ ഒരു വാക്കേ അറിയാവൂ, സ്വാമിയെ ശരണമയ്യപ്പ എന്ന വാക്കു മാത്രം. അവർ തെരുവിലിറങ്ങിക്കൊണ്ട് സംസാരിക്കുന്നത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണം വിളി മാത്രമാണ്. അവരുടെ ക്ഷേത്രത്തിന്, അവരുടെ ഭഗവാന് ഹിതമല്ലാത്ത ഒരു പ്രവൃത്തിക്ക് അറിഞ്ഞോ അറിയാതെയോ ഭരണകൂടവും നീതിപീഠവും കൂട്ടുനിന്നപ്പോൾ അത് ഒഴിവാക്കി തരണമേ എന്ന പ്രാർത്ഥനയുമായാണ് അവർ തെരുവിലിറങ്ങിയിരിക്കുന്നത്. അവരാരും സമരക്കാരല്ല, അവരൊക്കെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ ആചാരത്തിന് ഭംഗം വരരുതേ എന്ന്. അങ്ങനെ വ്രണപ്പെട്ട ആ വികാരത്തിലേക്ക് അഗ്നിനാളം ഒഴിച്ചു കൊടുത്ത് അതുവഴി രാഷ്ട്രീയ മുതലെടുപ്പ് ഉണ്ടാക്കാം എന്ന് ശ്രമിച്ച എന്ന് വിചാരിക്കുകയും ശ്രമിക്കുകയും ചെയ്തിടത്താണ് ഭക്തർ, ജനങ്ങൾ പ്രതീഷ് വിശ്വനാഥിന് തിരിച്ചടി കൊടുത്തിരിക്കുന്നത്. പ്രതീഷിൻ്റെ അജണ്ട എത്ര പൈശാചികമായിരുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ 2 വർഗീയവാദികളെ ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. പ്രവീൺ തൊഗാഡിയായെ എല്ലാവർക്കും അറിയാം, സ്വാധി പ്രാച്ചിയെയും എല്ലാവർക്കും അറിയാം. രണ്ടുപേരും അവരുടെ കഴിഞ്ഞ 1 പതിറ്റാണ്ടിൽ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ പുറത്തേക്ക് വമ്മിവിച്ച വിഷവാക്കുകൾ മാത്രം മതി അവരുടെ ഭീകരമായ സമീപനവും അവരുടെ നമ്മുടെ സമൂഹത്തിന് അവർ നൽകുന്ന ഭീതിയും മനസ്സിലാക്കാൻ. ആ രണ്ടുപേരെ തിരഞ്ഞു വിളിച്ചുകൊണ്ട് ഭക്തരുടെ സമരത്തിൽ വിഷം കലർത്താൻ നടത്തിയ പരിശ്രമത്തിനാണ് ഭക്തജനങ്ങൾ തന്നെ മറുപടി കൊടുത്തിരിക്കുന്നത്. ഇതിനർത്ഥം അയ്യപ്പന്മാരുടെ സമരം പൊളിഞ്ഞു എന്നല്ല, മാളികപ്പുറത്തമ്മമാരുടെ സമരം പൊളിഞ്ഞു എന്നല്ല, ശബരിമലയിലേക്ക് അവരുടെ ആചാരം ലംഘിച്ചുകൊണ്ട് കടന്നു കയറാൻ ശ്രമിക്കുന്ന യുവതികളുടെ സമരം വിജയിച്ചു എന്നല്ല, ഈ സമരത്തിൻ്റെ പേരിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്ന, കേരളത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുന്ന, കേരളത്തെ തച്ചുടക്കാൻ ശ്രമിക്കുന്ന, ഇവിടുത്തെ ഒരുമിച്ച് നിൽക്കുന്ന അയ്യപ്പ ഭക്തരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തിക്ക് പരാജയമുണ്ടായിരിക്കുന്നു. പ്രതീഷ് വിശ്വനാഥന് 500,000 പേരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും പ്രമുഖരെ കൊണ്ടുവന്നിട്ട് 300 പേരെ മാത്രമാണ് എത്തിക്കാൻ സാധിച്ചത്. അവിടെ തടിച്ചുകൂടിയിരുന്ന പോലീസിൻ്റെ എണ്ണം അതിൽ കൂടുതലുണ്ടായിരുന്നു. നന്ദി പറയുകയാണ് കേരളത്തിലെ ഹിന്ദുക്കളോട്, നന്ദി പറയുകയാണ് സമരരംഗത്തുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയിരിക്കുന്ന അയ്യപ്പ ഭക്തരോട്. നിങ്ങൾ നിങ്ങളുടെ ഭഗവാനോടുള്ള കൂറ് തെളിയിച്ചിരിക്കുന്നു, നിങ്ങൾ കേരളത്തോടുള്ള കൂറ് തെളിയിച്ചിരിക്കുന്നു. നിങ്ങൾ വർഗീയതയല്ല പറയുന്നത്, പ്രത്യുത ഭക്തിയാണ് പറയുന്നത് എന്ന് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഈ നാടിൻ്റെ കൂപ്പുകൈ.